ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ വിനീത പ്രണാമം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിനെ ഒന്നും കൂടെ വിശദീകരിക്കുകയാണ്. ഇവിടെ ദക്ഷപ്രജാപതിയുടെ യാഗസ്ഥലത്തിലെ ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദക്ഷൻ്റെ അവസ്ഥ, ശാപം, നന്ദീശ്വരൻ്റെ ശാപം, ഇനിയും നന്ദീശ്വരൻ ശപിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയ തെറ്റല്ല, വലിയ തെറ്റാണ് ദക്ഷനിൽ നിന്ന് പറ്റിയത്. സർവാരാധ്യനായ ശിവഭഗവാനെ വളരെ നിന്ദനീയമായ വാക്കുകൾ കൊണ്ട് സഭയിൽ വെച്ച് അപകീർത്തിപ്പെടുത്തിയപ്പോൾ അതിന് ശാപം കൊടുത്ത ദക്ഷൻ, നന്ദീശ്വരൻ, വീണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ് ഓരോ വരികളിലൂടെ. അത് ഓരോന്നും നമ്മൾ പറയുമ്പം ഓരോരോ കാര്യങ്ങൾ ഭാഗവത ഇതിലൂടെ അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. വിദ്യാബുദ്ധിരവിദ്യായാം കർമ്മമയ്യാം അസോ ജഡഃ സംസാരത്തിക ഏച അമും അനുശർവാം ശർവാപമാനിനാം. കർമ്മമയ്യാം, കർമ്മപ്രചുരമായിരിക്കുന്ന ധനദാനാദി വിഷയഭോഗങ്ങളെ ആണ് ഏറ്റവും പ്രാധാന്യമെന്ന് വിചാരിക്കുന്നവരാണ് ഈ കർമ്മപ്രചുരമായിരിക്കുന്ന വ്യക്തികൾ. ആ കർമ്മപ്രചുരരായിരിക്കുന്ന അവിദ്യായാം, അവിദ്യയിൽ വിദ്യാബുദ്ധി, വിദ്യ എന്ന വിചാരത്തോടുകൂടി, അവിദ്യയിൽ ഈ ധനദാനാദി മോഹങ്ങളിലെല്ലാം അത് അവിദ്യയാണ്, അതിൽ വിദ്യയാണെന്നുള്ള ബുദ്ധിയോടുകൂടി അസോ ഇവൻ ജഡഹ അച്ഛനാകുന്നു. സർവാവമാനിനാം, ശിവനെ അവമാനിച്ചിരിക്കുന്ന അമും ഇവനെ അനുയേ അനുസരിച്ചവർ യാതൊരുത്തരോ തേ അവർ ഇഹലോകത്തിൽ ഇഹ ഈ ലോകത്തിൽ സംസരന്തു സംസാരത്തെ പ്രാപിക്കട്ടെ. ഇനി ഇവിടെ ധനമാനാദികളിൽ വിഷയഭോഗങ്ങളിൽ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഉപകരിക്കുന്ന കർമ്മങ്ങളെ പ്രമാണത്തോടുകൂടി ചെയ്യുന്നവനും അവിദ്യയിൽ തന്നെ വിദ്യാബുദ്ധിയോടുകൂടിയിരിക്കുന്ന ദക്ഷൻ കേവലം ജഡമാകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ബസ്തമുഖനായി ഭവിക്കട്ടെ എന്നെല്ലാം പറഞ്ഞിട്ട് ഏതൊരു ദ്വിജന്മാരാണോ ഈ സഭയ്ക്കകത്തിരുന്ന് ദക്ഷൻ്റെ വാക്കുകൾ കേട്ടിട്ട് നിശബ്ദരായിരുന്ന് ശ്രവിച്ചത്, ആരും പ്രതികരിക്കാണ്ടിരുന്നത്, അവരും എന്തു ചെയ്യണം, ഭക്തന്മാർക്കായി നൽകുന്ന ശ്രീ ശിവനെ, സർവസുഖത്തെയും ഭക്തന്മാർക്ക് നൽകുന്ന ശിവഭഗവാനെ ഏതൊരു പ്രകാരത്തിലാണോ ഈ ശകാര വാക്കുകൾ ചൊരിഞ്ഞ ദക്ഷൻ്റെ വാക്കുകൾ കേട്ടിട്ട് പ്രതികരിക്കാതിരുന്നത്. അങ്ങനെ ശിവനെ അപമാനിച്ച ദക്ഷനെ അനുസരിച്ചിരുന്ന ആരൊക്കെയുണ്ടോ അവരും തത്വമറിയാത്തവരും ഈ ലോകത്തിൽ ജനന മരണങ്ങളായിരിക്കുന്ന ക്ലേശങ്ങളെ അനുഭവിക്കുന്നവരുമായി തീരട്ടെ എന്ന് ശപിച്ചു കളഞ്ഞു. അപ്പോൾ ഇത് ഒന്ന് ദക്ഷൻ്റെ നിന്ദാവാക്കുകൾ കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ലഭിക്കുന്ന ശാപവാക്ക്. രണ്ടാമത്തത് പ്രതികരിക്കാം അറിവുണ്ടായിട്ടും അതിനെ തിരുത്തി കൊടുക്കാതിരുന്നത് കൊണ്ടുള്ള ശാപവാക്ക്. നോക്കുക, രണ്ടും നമ്മുടെ ജീവിതത്തിൽ നടക്കാറുണ്ട്. പലയിടത്തായിട്ടും നമുക്ക് ഭയം കൂടുതലാണ്, വ്യക്തിഭയങ്ങൾ. എവിടെയെങ്കിലും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പ്രതികരിക്കാനുള്ള ശേഷി നമുക്കിന്ന് നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദക്ഷപ്രജാപതിയുടെ എല്ലാവരും കൂടെ കൂടിയിരിക്കുന്ന യാഗസഭയിൽ വെച്ച് ഇങ്ങനെ നന്ദീശ്വരൻ പറഞ്ഞത്, ഏറ്റവും വലിയ ഭക്തിയുടെ പ്രതീകമായിരിക്കുന്ന നന്ദീശ്വരൻ പറഞ്ഞത്, ഭഗവാനുള്ള ഭക്തിയിൽ അടിയുറച്ചിരുന്നു കൊണ്ട് തന്നെ തൻ്റെ പ്രതികരണം നടത്തുകയാണ് ആര്, നന്ദീശ്വരൻ ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം, പ്രതികരിക്കേണ്ട കാര്യങ്ങളെ അതിൻ്റേതായ രീതിയിൽ പ്രതികരിക്കാതിരുന്നാൽ വരുന്ന ഭവിഷ്യത്തുകളും കൂടെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഇവിടെ നന്ദീശ്വരൻ ആ സഭയിലിരുന്ന ദ്വിജന്മാരെ കൂടി ശപിക്കുകയാണ്. എന്താ, ജനന മരണാദി ക്ലേശങ്ങളിൽ പെട്ട് എല്ലാ ജന്മവും ഇങ്ങനെ തുടരട്ടെ എന്ന് ശപിക്കുമ്പോൾ പ്രതികരണശേഷി നഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഭയം കൊണ്ടത് ചെയ്യാതിരുന്നവർക്ക് കൂടി ഇങ്ങനെ ഒരു ദോഷം വന്ന് ഭവിക്കുമെന്നുള്ള കാര്യം ഓർമ്മ വയ്ക്കുക. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം പല സന്ദർഭങ്ങളും നമുക്ക് വന്നു ചേരാറുണ്ട്. ചിലയിടത്തൊക്കെ ആണെങ്കിൽ വളരെയധികം പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. ആ പ്രശ്നങ്ങളെല്ലാം തന്നെ കുടുംബ വിഷയങ്ങൾ വരാറുണ്ട്. ആ കുടുംബ വിഷയങ്ങൾ വന്നാൽ അത് വേണ്ട വിധത്തിൽ പ്രതികരിക്കാതെ വന്നതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആധുനിക
ആയിട്ട് നമ്മൾ ഒരുപാട് വാർത്താമാധ്യമങ്ങളിലൂടെ അറിയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ശ്ലോകത്തിലൂടെ തന്നെ ഒരു ഉത്തേജനം നൽകുകയാണ്. നമുക്കെവിടെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ അനാവശ്യ പ്രതികരണം എന്നുള്ളതല്ല, ആവശ്യം വേണ്ടുന്നിടത്ത് പ്രതികരിക്കാണ്ടിരുന്നാൽ വരുന്ന ഭവിഷ്യത്തുകൾ. എത്രയോ മക്കൾ ആത്മഹത്യ ചെയ്യുന്നു, പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തിട്ട് ദുഃഖിതരായിത്തീരുന്ന മാതാപിതാക്കൾ. അതിനു മുമ്പേ അവർക്ക് ആ വിഷയത്തിനകത്ത് ആ വിഷയത്തെ കൈകാര്യം ചെയ്യാനുള്ള കഴിവുകേടാണ് ആ ദുഃഖത്തിലേക്ക് അവരെ കൊണ്ടുവന്ന് ചാടിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, പ്രതികരിക്കേണ്ടതും ചെയ്യേണ്ടതുമായിരിക്കേണ്ട സമയത്ത് അതിനെ യഥോചിതം ചെയ്യാതെ വരുമ്പോഴുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എത്രത്തോളമാണ് എന്നുള്ളത്. നിത്യജീവിതത്തിൽ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സൗമ്യമായ ഭാഷയിൽ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായ വണ്ണം പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ നിങ്ങൾക്കത് വൻ പരാജയമായിരിക്കുമെന്ന് ഭാഗവതം തന്നെ പറയുന്നു. നന്ദീശ്വരനെ പോലുള്ളവരുടെ ശാപമല്ലാണ്ട് വേറെ ഒന്നും നമുക്ക് ആർജിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യത്തോടുള്ള ആഭിമുഖ്യം കൊണ്ട് പ്രതികരിക്കേണ്ട വിഷയങ്ങളിൽ പ്രതികരിക്കാനുള്ള പ്രാപ്തി നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം.